ഇന്നത്തെ സെഷൻ നമ്മൾ എങ്ങനെ ഫോറിൻ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക. അപ്പൊ എന്താണ് ഈ ഫോറിൻ കമ്പനികൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഈ ഫീച്ചേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്ക് ലോകത്തിലുള്ള നാനാഭാഗത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇതിലൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ കമ്പനി ആയിട്ടുള്ള, ഇപ്പോൾ അമേരിക്കയിൽ ലിസ്റ്റ് ആയിട്ടുള്ള ടെസ്ല, അല്ലെങ്കിൽ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക്, മെറ്റ, ഫേസ്ബുക്കിൻ്റെ പേര് മെറ്റ എന്നാണ്, ഗൂഗിളിൻ്റെ പേര് ആൽഫബെറ്റ് എന്നാണ്. അപ്പോൾ ഇത്തരം കമ്പനികൾ നമ്മൾ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടുള്ള കസ്റ്റമേഴ്സാണ്. നമ്മൾ കാരണം ഇപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, നമ്മൾ ഫോറിനിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ശരിയാണോ, നമ്മൾ ഇന്ത്യൻ കമ്പനീസ് ഇല്ലേ? പക്ഷേ ഇത്തരം കമ്പനികൾ ഉള്ളതിൻ്റെ പേരിൽ ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റികൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്തരം കമ്പനികൾ ഇൻ്റർനാഷണൽ കമ്പനികളാണ്. ഇത്തരം കമ്പനികളിൽ നമ്മൾ കസ്റ്റമറായിട്ട് ഒത്തിരി റവന്യൂ ഈ കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ കമ്പനികൾ ഗ്ലോബൽ ആയതിൻ്റെ പേരിൽ ഇത്തരം കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ കമ്പനികളുടെ ഗ്രോത്തിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് നമുക്ക് പറ്റും. നമുക്കും ആ കമ്പനികളിൽ ഓണർ ആവാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ചെയ്യാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ ഇൻ്റർനാഷണൽ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയിലത്തെ ഓരോ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ. ഈ സെയിം എഫേർട്ട് മാത്രമേ നമുക്ക് ഇൻ്റർനാഷണൽ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കുള്ളൂ എന്നുള്ളതാണ് ഇതിലത്തെ ഗുണം. ഇപ്പോൾ ഇന്ത്യൻ കമ്പനികൾ, ഇപ്പോൾ ഐ ടി കമ്പനികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫോസിസോ TCSO ഇതെല്ലാവരും ഉണ്ട്. പക്ഷേ നമുക്കെപ്പോഴും മിസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ, നമുക്ക് ഒരു മൈക്രോസോഫ്റ്റ് പോലത്തെ ഒരു കമ്പനി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഒരു ഗൂഗിൾ പോലത്തെ ഒരു കമ്പനി ഉണ്ടോ, നമുക്കൊരു ഫേസ്ബുക്ക് പോലത്തെ ഒരു കമ്പനി ഉണ്ടോ? ഇത്തരം കമ്പനികൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റാണ്. അല്ലെങ്കിൽ ടൊയോട്ട പോലത്തെ കമ്പനികൾ, ജപ്പാനിലൊക്കെ ഉള്ള കമ്പനികൾ, ഹോണ്ട പോലത്തെ കമ്പനികൾ, ഇത്തരം കമ്പനികൾ നമുക്ക് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഒക്കെ ഉണ്ടെങ്കിലും ഇതിനേക്കാളും കുറച്ചും കൂടിയും ഇൻ്റർനാഷണൽ ലെവലിൽ വളരെ വലിയ ബ്രാൻഡുകളാണ്. ഇന്ത്യ പോലത്തുള്ള വലിയ വലിയ മാർക്കറ്റുകൾ ഇവർക്ക് മൾട്ടിപ്പിൾ മാർക്കറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം കമ്പനികളുടെ വളർച്ച ഇന്ത്യൻ കമ്പനികളെക്കാളും കുറച്ചും കൂടി കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സുവർണ അവസരമാണ് ഈ ഫോറിൻ കമ്പനികളിൽ ഇന്ത്യൻ സിറ്റിസന് ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അപ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ കാര്യം മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ മ്യൂച്വൽ ഫണ്ടിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ പുതിയതായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ തൽക്കാലം എല്ലാം ഒന്ന് ഹോൾഡ് ചെയ്തേക്കാണ്. കാരണം ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഫോറിൻ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ ലിമിറ്റ് ഇപ്പോൾ കഴിഞ്ഞു. അതിനർത്ഥം നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്നു, നമ്മളെല്ലാവരും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു ഒരു സൈനാണ്. അപ്പോൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ഇന്ത്യൻ കസ്റ്റം ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് അത്രയും വളരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഗവൺമെൻറ് ആ ഒരു $7 billion ആയിരുന്നു ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിച്ചിരുന്നത്, ആ ലെവൽ ഇപ്പോൾ ക്രോസ് ചെയ്തു. ഇനി അത് അവർ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഇൻ്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിപ്പോൾ ഒരു ഹോൾഡിൽ നിൽക്കുകയാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇന്ത്യൻ ബ്രോക്കേഴ്സ്, ഇപ്പോൾ ഞങ്ങളെ പോലത്തെ ഉള്ള ബ്രോക്കേഴ്സ്, പല ബ്രോക്കേഴ്സും ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സായിട്ട് ടൈപ്പിൽ നമുക്ക് ബ്രോക്കിംഗ് അക്കൗണ്ടുകൾ കൊടുക്കുന്നുണ്ട്. ആ ടൈപ്പിൽ കൂടെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിൽ കൂടെ ഇൻ്റർനാഷണൽ കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരമാണ് സെക്കൻഡ് ഓപ്ഷൻ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഓപ്ഷനെ കുറിച്ചാണ്. ഇനി തേർഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഓൺലൈൻ ആപ്പ് ഉണ്ട്, അതിൽ കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. ഇതാണ് സാധാരണ കേസ്, അല്ലെങ്കിൽ ഇവൻ ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് നേരിട്ടും നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനും അവസരമുണ്ട്. പൊതുവേ ഇന്ത്യയിൽ കാണുന്ന ഓൺലൈൻ ബ്രോക്കിംഗ് എല്ലാവരും US കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് തരുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏകദേശം ഒരു 135 എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഏകദേശം 33 രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇതിൽ കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്.
ഇനി എന്താണ് ഡയറക്റ്റ്, ഇപ്പൊ നമ്മളിപ്പോ പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് ഇന്റർനാഷണൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ്. എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ഇന്ത്യയിൽ ഒരു വീഗാർഡോ അല്ലെങ്കിൽ ഇൻഫോസിസോ റിലയൻസോ വാങ്ങുന്ന പോലെ നമുക്കും ഓരോ ഷെയർ നമുക്ക് ആമസോണിൻ്റെയോ ആപ്പിളിൻ്റെയോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാങ്ങാനായിട്ട് അവസരം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ ബ്രോക്കർ എടുത്ത് ഒരു ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടൈപ്പിൽ കൂടെയാണ് നമ്മൾ ഇത് നമുക്ക് ഇത് പോസിബിൾ ആവുന്നത് എന്നുള്ളതാണ് ഇതിൽ എപ്പോഴും ഉള്ളത്. അപ്പോൾ ഇതിൽ ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ആർ ബി ഐയുടെ ഒരു റെഗുലേഷനാണ് LRS എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സ്കീമാണത്. ആ സ്കീമിൽ കൂടെ നമുക്ക് US ഡോളർ 250,000 വരെ ഒരു കൊല്ലം ഒരു ഇൻഡിവിജ്വലിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരമുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച് ഈ ലിമിറ്റ് ധാരാളം മതി. ഏകദേശം ഒരു ഇന്ത്യൻ മണി 2 കോടിക്കടുത്ത് ഏകദേശം 1.8 or 1.9 crores രൂപയ്ക്ക് നമുക്ക് സ്റ്റോക്കിൽ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം RBI ഇന്ത്യൻ റെസിഡൻസിന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ ബ്രോക്കറുടെ അടുത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതിൽ കൂടെ ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ എന്തിന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തിന് എന്നെ പോലത്തെ ഒരാൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യത്തിൽ ഡൈവേഴ്സിഫിക്കേഷനാണ്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ട റിസ്ക് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ എക്കണോമിക് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് താഴെ പോകുന്ന ഒരു അവസരവും. പക്ഷേ നമ്മൾ പുറം രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതൊരു ഡൈവേഴ്സിഫിക്കേഷൻ നടക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം ഒരു റിസ്ക് ഇല്ലാതെ പുറത്തുകൂടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇന്ത്യയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുറയണനുസരിച്ച് നമുക്കൊരു റിസ്ക് സംഭവിക്കുന്നുണ്ട്. ഡോളറുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഡോളറിൽ വിലയിലുള്ള അപ്രീസിയേഷൻ അല്ലെങ്കിൽ ആ റിസ്ക്കും കൂടി നമ്മൾ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടെ നമ്മൾക്ക് മെച്ചം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. നമുക്കെല്ലാം ഇപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും ഇവൻ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ വീട്ടുകാർ ആമസോണിൽ നിന്ന് ഇഷ്ടമായൊരു സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഈ ആമസോണിൽ നിന്ന് നമ്മളെല്ലാവരും വാങ്ങുമ്പോൾ ഒരു പ്രോഫിറ്റ് ആമസോണിന് പോകുന്നുണ്ട്. ആ പ്രോഫിറ്റ് അമേരിക്കൻ കമ്പനിക്ക് കിട്ടുകയാണ്. ആ പ്രോഫിറ്റിൽ നമുക്കും ഒരു ഭാഗം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ സുവർണ അവസരമൊന്നുമില്ല. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഉള്ള ആമസോണിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി എംപ്ലോയീസ് എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്, നമുക്ക് ക്ലയൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവർ ഒന്നാമത്തെ കാര്യം അവർക്കൊരു ജോലിയുണ്ട്, രണ്ടാമത്തെ കാര്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആമസോൺ എംപ്ലോയീസിന് അവർ ഷെയർ കൊടുക്കാറുണ്ട്. അപ്പം ഒരു 5-7 വർഷം മുന്നൊക്കെ കയറിയിട്ടുള്ള ആളുകൾക്ക് അന്ന് ആമസോണിൻ്റെ ഷെയർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഷെയറിൻ്റെ വിലയായിരുന്നു. അത് ഇപ്പോൾ ഏകദേശം 10 times ഗ്രോ ചെയ്തു. ചില ആൾക്കാർ അവർ ഓൾറെഡി വിറ്റുപോയി, ചില ആൾക്കാർ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ച ആൾക്കാർക്ക് ശമ്പളത്തേക്കാളും വലിയൊരു വില ആമസോണിൻ്റെ ഷെയറിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഉള്ളത്. ഈ സെയിം ബെനിഫിറ്റ് നമ്മളെ പോലത്തെ ഇൻവെസ്റ്റേഴ്സിനും ഇത്തരം കമ്പനികൾ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് വാങ്ങി വെച്ചിട്ട് നമുക്ക് ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. ഞാൻ ആമസോൺ നല്ലതല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആമസോൺ പോലത്തെ ഒത്തിരി വലിയ വലിയ ബ്രാൻഡുകൾ നമുക്ക് US മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുണ്ട്. ഇനി ടൊയോട്ട പോലത്തെ കമ്പനികൾ വേൾഡിൽ തന്നെ ഇപ്പോഴത്തെ അവസരം ടെസ്ല കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാർ മാനുഫാക്ചറേഴ്സാണ്. അപ്പോൾ ഇത്തരം കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സുവർണ അവസരമാണ് നമുക്ക് ഉള്ളത്. ഈവൻ ഓസ്ട്രേലിയയിൽ അല്ലാന്നുണ്ടെങ്കിൽ UK ഇവിടെയൊക്കെ ഉള്ള കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടുകയാണ്. വളരെ വലിയ കമ്പനികൾ, മാർക്കറ്റ് ലീഡേഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യയുള്ള. അപ്പോൾ ഇന്ത്യയിലിരുന്നിട്ട് ഇത്തരം കമ്പനികളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. പക്ഷേ ഇത്തരം ഗ്ലോബൽ ബ്രാൻഡ്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പലപ്പോഴും നോക്കുകയാണെങ്കിൽ ടെക്നോളജി പോയിന്റ് ഓഫ് വ്യൂ മേജർ ഇന്നൊവേഷൻ എപ്പോഴും നടക്കുന്നത് പുറത്താണ്, ഇന്ത്യക്ക് പുറത്താണ്. അപ്പോൾ അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഒരു
യു എസ് മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനേക്കാളും അപ്പുറത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവസരം ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ ഇസ്രായേലിൽ പോലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇതിൽ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരം കമ്പനി ഇത്തരം ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് റിസ്ക് നമുക്കുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്ത് റിസ്ക്കാണ് ഉള്ളതെന്ന് വെച്ചാൽ, ഒന്ന് കറൻസി. ഇപ്പോൾ കറൻസി നമ്മൾ അപ്രീസിയേഷനെ കുറിച്ച് സംസാരിച്ചു, ഇനി കറൻസിയിൽ ഡിപ്രീസിയേഷൻ സംഭവിക്കണമെന്നായിരിക്കുക യു എസ് കറൻസിയിലൊക്കെ. അപ്പോൾ ആ റിസ്ക് നമുക്കുണ്ട്. ഇനി നമ്മൾ പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ അൺറസ്റ്റ് സംഭവിക്കുകയാണെങ്കിൽ ആ റിസ്ക് നമുക്കുണ്ട്. ഇപ്പോൾ റഷ്യൻ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഉക്രൈനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അവിടെ യുദ്ധം വന്നപ്പോൾ നമുക്ക് റിസ്ക് ഉണ്ട്. ആ റിസ്ക് നമ്മൾ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ട. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന രാജ്യത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ റിസ്ക്കും നമ്മൾ എടുക്കണം. പക്ഷേ നമുക്കൊരു ഡൈവേഴ്സിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ റിസ്ക് കൂടി നമുക്ക് നോക്കണം. പിന്നെ ആ രാജ്യത്തോ ആ കമ്പനിയിലോ നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അൺനോൺ ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ഇൻഫോസിസിലോ റിലയൻസിലോ എന്നെ പറ്റിയുള്ള ന്യൂസുകൾ നമുക്ക് സുലഭമായിട്ട് കിട്ടും. പക്ഷേ ഇത്തരം രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചിലപ്പോൾ ആ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണമെന്നില്ല. പിന്നെ എപ്പോഴും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടുതലാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ട്രാൻസാക്ഷൻ കോസ്റ്റ് വെച്ചാൽ വെറും ബ്രോക്കിങ്ങിൻ്റെ പൈസ മാത്രമല്ല, അതിൽ ഒരു ബാങ്കിങ് ചാർജസ് ഉണ്ട്, ഇപ്പോൾ കറൻസി മാറ്റുന്ന സമയത്ത് ഒരു ചാർജസ് ഉണ്ട്. ഇതെല്ലാവരും നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന റിസ്ക്കാണ്. ഇതെല്ലാവരും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും, നമ്മളിപ്പോൾ റിസ്ക് മനസ്സിലാക്കി, നമ്മളിപ്പോൾ എന്താണ് ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ എത്തരം കമ്പനികളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാം നമ്മൾ മനസ്സിലാക്കി. പക്ഷേ നമ്മളിപ്പോൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമുക്ക് സാധാരണ ബാങ്ക് അക്കൗണ്ടൊക്കെ തുടങ്ങുന്ന പോലെ ഒരു KYC നമുക്ക് വേണം. അതുപോലെ നമ്മുടെ ഏത് പൈസയാണോ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് ആ ബാങ്കിൻ്റെ കാര്യം ഒന്ന് ലിങ്ക് ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഫണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ INX ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനായിട്ടുള്ള ഒരു ടൈപ്പിലുള്ള ഒരു 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 കമ്പനിയുടെ കീഴിൽ നമ്മൾ ഇൻട്രാക്റ്റീവ് ബ്രോക്കേഴ്സിനായിട്ട് നമ്മൾ ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഒത്തിരി ലിസ്റ്റ് ഓഫ് ബാങ്ക്സ് ഉണ്ട്. ഇപ്പോൾ HDFC, ICICI, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഇത്തരം ബാങ്കുകളായിട്ടൊക്കെ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ ടൈപ്പിലുള്ള ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവായിരിക്കും. അല്ലെങ്കിൽ ഏകദേശം 500 രൂപയ്ക്ക് അടുത്ത് നമ്മൾ എത്ര രൂപയാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിന് നമുക്ക് ഒരു ട്രാൻസാക്ഷൻ കാസ്റ്റ് നമ്മൾ ബാങ്കുകൾക്ക് കൊടുക്കണം. പിന്നെ ഈ ഫണ്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റോക്കിൽ ട്രാൻസാക്ട് ചെയ്യുക എന്നാണ് നമ്മൾ ഇതിൽ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ കാര്യം KYC ചെയ്യണം. പിന്നെ ബാങ്ക് ഇന്ന് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യണം. പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ ഇരിക്കുന്ന പൈസ US കറൻസിയിലേക്ക് നമ്മൾ മാറ്റുകയും അതിൽ കൂടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് ആ ഇന്ത്യൻ കറൻസി ടു US കറൻസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതിൻ്റെ കോസ്റ്റാണ് നമുക്കിവിടെ വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യമാണ് നമുക്ക് ഉള്ളത്. ഒന്ന്, നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇപ്പോൾ ലോഗിൻ ചെയ്യണം. നമ്മൾ പെൻഡാഡിൻ്റെ അക്കൗണ്ട് വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ പ്രോസസ് എന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ pendadsecurities.com അല്ലെങ്കിൽ pendad.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് വന്നിട്ട് ഈ ഇവിടെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഗ്ലോബൽ ഇക്വിറ്റീസ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടേക്ക് ഇപ്പോൾ INX ഗ്ലോബൽ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോകും. ഇവിടെ വന്നിട്ട് നമ്മുടെ ബേസിക് ഇൻഫോർമേഷൻസ് കൊടുക്കാന്നാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, അതേമാതിരി നമുക്ക് എന്താണ് യൂസർ ID വേണ്ടത്, അപ്പോൾ നമുക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള യൂസർ ID വേണ്ടതെന്ന് കൊടുക്കുക, അതേമാതിരി പാസ്വേഡ് എന്താണ് കൊടുക്കേണ്ടത്,
നമ്മുടെ കൺട്രി ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പം ഞാൻ ഒരു എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഇതിലുണ്ട്. അപ്പം ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ പെൻഡാഡ് ഐ ഡി വെച്ചിട്ട് ഞാനൊന്ന് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എൻ്റെ പേര് ഇപ്പോൾ കെ ജി നിഖിൽ. അതിൽ ഓരോരോ കണ്ടീഷനിൽ ഇതിൽ നമ്പർ കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇതിൽ എൻ്റെ ഇയർ ഓഫ് ബർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ എനിക്കറിഞ്ഞു എത്ര പേര് ഇപ്പോൾ കൺഫ്യൂസ് ആവുന്നുണ്ട്, എനിക്ക് ഇത്ര വയസ്സ് കുറഞ്ഞ വയസ്സുള്ളൂ എന്നുള്ളതിനെ പറ്റി എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ബട്ട് ഇതാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അല്ല സോറി ഏജ്, എൻ്റെ ഇയർ ഓഫ് ബർത്ത് അതാണ്. ഓക്കെ, ഇനി പാസ്വേഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഒരു ഒരു പാസ്വേഡ് കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി സെയിം പാസ്വേഡിനെ നമ്മൾ കൊടുക്കണം, സാധാരണ ഒരു കെ വൈ സി പോലെ. അപ്പോൾ ഇങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൽ ഇതൊരു ഇതിൽ ഇതിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഒരു ആകെ ഒരു പ്രത്യേകത എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, ഒരു കാര്യം നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തില്ല, ഇത്രയേ ഉള്ളൂ പ്രോസസ്. ഇപ്പം എനിക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയി, ഇനി ഞാൻ പോയിട്ട് എൻ്റെ എൻ്റെ ഇമെയിലിൽ പോയിട്ട് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇത്ര ഡിഫിക്കൽട്ടേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഇൻഫോർമേഷൻസ് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യണം. ഇത്രയാണ്, ഇതാണ് നമുക്കുള്ള ബേസിക് ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യം. പിന്നെ ഇതിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ ഫണ്ട്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത നമ്മൾ ചെയ്യണം. അപ്പം ഞാൻ ഇനി നമ്മളിപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയി, അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് നമുക്ക് വേണ്ട ബേസിക് ഇൻഫർമേഷൻസ് കൊടുക്കുക. നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ അഡ്രസ്സ് പ്രൂഫുകൾ കൊടുക്കുക, അതേമാതിരി നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക. അതെല്ലാവരും ഒരു ഒരു സെറ്റ് ഓഫ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും കൂടി ഹാർഡ്ലി ടേക്ക് 15 to 30 minutes. ഇതാണ് നമുക്ക് അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സമയം. ഇത് കഴിഞ്ഞ് ഞാനിപ്പോൾ എങ്ങനെ കൺഫേം ചെയ്യുന്നു എന്നുള്ള ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഇതെല്ലാവരും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് കാര്യങ്ങളാണ്. അപ്പോൾ വൺസ് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ ഇനി ലോഗിനിൽ പോകാം. ലോഗിനിൽ പോയിട്ട് ഗ്ലോബൽ ഇക്വിറ്റീസ് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് നമ്മുടെ പേരിൽ. അപ്പോൾ ഇനി നമ്മൾ ഏതാണോ നമുക്ക് ഉള്ള അക്കൗണ്ട് അതിൽ നമ്മുടെ നമ്മൾ നേരത്തെ ഒരു യൂസർ നെയിം കൊടുത്തല്ലോ, ആ യൂസർ നെയിമും പാസ്വേഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ബാങ്കിങ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ നമുക്ക് ഇവിടെ നമുക്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റും. ഇനി അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ആദ്യത്തെ അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് പെൻഡാ ഡോട്ട് ഇനിൽ പോയിട്ട് അക്കൗണ്ട് ഓപ്പണിങ്ങിൽ പോയിട്ട് ഗ്ലോബൽ ഇക്വിറ്റീസിൽ പോയിട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇമെയിൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അക്കൗണ്ട് ഓപ്പൺ ആവും, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഇമെയിലിലേക്ക് വരും. അത് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് എടുത്തിട്ട് ലോഗിനിൽ വന്നിട്ട് ഗ്ലോബൽ ഇക്വിറ്റീസ് ലോഗിനിൽ വന്നിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് വരും. ഈ പേജിൽ വന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് നിങ്ങളുടെ പർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇതാണ് ആ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാണ് ഒരു അക്കൗണ്ട് ഒരു നമുക്കുള്ള ലോഗിൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഹോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ എത്ര എത്ര ഏതൊക്കെ നമുക്കിപ്പോൾ സ്റ്റോക്ക് നമുക്ക് വാങ്ങാൻ പറ്റും, നമ്മുടെ പോർട്ട്ഫോളിയോ എന്താണ്, അതേമാതിരി നമ്മുടെ ട്രേഡ് നമുക്ക് എന്താണ്, എന്തൊക്കെ ട്രേഡാണ് നമുക്ക് അവൈലബിൾ ഉള്ളത്, പിന്നെ റിസർച്ച് ഇൻഫോർമേഷൻ, നമുക്ക് മാർക്കറ്റ് സ്കാനറും കാര്യങ്ങളൊക്കെ കിട്ടും. ഏത് മാർക്കറ്റിലാണോ ഉള്ളത് അതിൻ്റെ സ്കാനറും കാര്യങ്ങളും കിട്ടും. പിന്നെ നമ്മുടെ പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്കിവിടെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും, അതേമാതിരി നമ്മുടെ എത്ര രൂപ ഫണ്ട് ഉണ്ട്, എത്ര രൂപ പൊസിഷൻ ഉണ്ട്, ഇതെല്ലാം കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ബേസിക് പെർഫോമൻസ്, നമ്മുടെ എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഷെയർ വാങ്ങാനായിട്ട് നമുക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വെച്ചാൽ പെൻഡാഡ് സെക്യൂരിറ്റീസ് ഇപ്പോൾ INX ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ടൈപ്പിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ INX ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചസിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് INX ഇന്ത്യ ഗ്ലോബലി കൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഉള്ളത് വെച്ചാൽ ഏകദേശം നമുക്ക് 135
മാർക്കറ്റുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. 33 രാജ്യങ്ങളിലത്തെ മാർക്കറ്റുകളിലായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം 24 കൺട്രീസിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കൂടെ എന്തൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റും വെച്ചാൽ, സ്റ്റോക്ക് ചെയ്യാം, ETF ചെയ്യാം, ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ആൻഡ് കറൻസി ആൻഡ് ഗ്ലോബൽ ബോണ്ട്സും മ്യൂച്വൽ ഫണ്ടും ഇതെല്ലാനും ഇതിൽ കൂടെ ചെയ്യാനുള്ള അവസരമുണ്ട്. നമുക്കപ്പോൾ ഫുള്ളി ഇന്റർനാഷണൽ ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സിൻ്റെ ETFസും ഇതെല്ലാനും അവൈലബിൾ ആക്കാം. അപ്പം നമുക്ക് ചിലപ്പോൾ സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ അറിയില്ലെങ്കിലും നമുക്ക് ഈ ETFകൾ നമുക്ക് വന്ന് വാങ്ങാനായിട്ട് അവസരമുണ്ടെന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ഉള്ളത്. പിന്നെ ഇതിൽ നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ളത്, ഇപ്പോൾ അമേരിക്കയിൽ, ഇപ്പോൾ കാനഡയിലും മെക്സിക്കോയിലും, പിന്നെ ഏഷ്യ പസഫിക്കിൽ ഓസ്ട്രേലിയ, ഹോങ്കോങ്, ഇന്ത്യ, ജപ്പാൻ, ഇതെല്ലാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. യൂറോപ്പിൽ ഇത്തരം, ഈവൻ ഇസ്രായേലിലത്തെ കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, UKയിലത്തെ കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഈവൻ റഷ്യയിലത്തെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ അടുത്ത് റഷ്യൻ മാർക്കറ്റ് ഏകദേശം 10-30% ഇറങ്ങിപ്പോയി. ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ട് അപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ ഈ റഷ്യൻ ഇൻഡെക്സിൻ്റെ ETF വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ട്. കാരണം ഈ ഒരു പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന്, അത്രയും റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളത്. ഞാൻ എല്ലാവരോടും വാങ്ങാനല്ല ഞാൻ പറയുന്നത്, പക്ഷേ കാരണം ഇപ്പോൾ അവിടെ ഈ യുദ്ധവും പ്രശ്നം ഉണ്ടെങ്കിലും മാർക്കറ്റ് അടിയിലേക്ക് പോയിരിക്കുന്നത്. എസ്പെഷ്യലി ആ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനത്തെ ETF ഒത്തിരി പേര് വന്ന് വാങ്ങുന്നുണ്ട്. ഇപ്പം എന്നോട് പലരും വിളിച്ചു ചോദിച്ചു, റഷ്യൻ റൂബിളിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ റഷ്യൻ മാർക്കറ്റിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് വാങ്ങിയാലോ എന്നുള്ളത്. അപ്പോൾ എസ്പെഷ്യലി അങ്ങനെയൊക്കെ ഒരു കഴിവുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഈ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ വാല്യുബിൾ കമ്പനിയുണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് പോലത്തെ, അല്ലെങ്കിൽ ടെസ്ല പോലത്തെ, ഗൂഗിൾ, ആമസോൺ, ഇതെല്ലാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് ഇതിൽ കൂടെ നമുക്ക് ഉള്ളത്. ഈവൻ നമുക്ക് ഇത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇപ്പോൾ നമ്മൾ ടെസ്ല നോക്കുകയാണെങ്കിൽ ഇപ്പോൾ $820 എന്തോണ് ടെസ്ലയുടെ വില എന്ന് വെച്ചാൽ അത് വലിയ മണിയാണ്. പക്ഷേ നമുക്ക് ഫ്രാക്ഷണൽ ഷെയർസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എത്ര രൂപയാണുള്ളത് അതിന് ഉതകുന്ന ചെറിയ ഫ്രാക്ഷൻ ഓഫ് ഷെയർസ് നമുക്ക് വാങ്ങാനും കൂടി ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരു ഷെയറായിട്ട് വാങ്ങണമെങ്കിൽ വാങ്ങാം, ഇനി അതല്ല ഒരു ഷെയറിൻ്റെ പകുതിയോ ഒരു ഷെയറിൻ്റെ ചെറിയ 10% അങ്ങനെ നമുക്ക് ഇവിടെ ഷെയർ വാങ്ങാനായിട്ടുള്ള അവസരമുണ്ടെന്നുള്ളതാണ് ഇതിൽ കൂടെ ഉള്ള ഓപ്ഷൻ. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ US മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കമ്പനികൾ എന്താണ്, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, അല്ലെങ്കിൽ ആമസോൺ, ഗൂഗിള്, ആൽഫബെറ്റ്, ഇതൊക്കെയാണ് നമുക്ക് അറിയാവുന്ന കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എന്നിരുന്നാലും അവിടെ ഇതെല്ലാവരും ഒരു ലെവലെത്തിയ കമ്പനികളുണ്ട്. പക്ഷേ അവിടെ ചെറിയ കമ്പനികളുണ്ട്, അത് ചിലപ്പോൾ അടുത്ത ആമസോൺ ആവാനുള്ള കപ്പാസിറ്റി ഉള്ള കമ്പനികളായിരിക്കും. അതിനെപ്പറ്റി നമുക്കറിയാൻ പറ്റില്ല, അത് അവിടുത്തെ ഫണ്ട് മാനേജേഴ്സിനോ അവിടുത്തെ റിസർച്ച് അനലിസ്റ്റുകൾക്കേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് അവരുടെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് നമുക്ക് ഒത്തിരി പോർട്ട്ഫോളിയോസ് നമുക്ക് തരുന്നുണ്ട്. ഇതൊരു നമുക്കൊരു മിനിമം $100 എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. വളരെ വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഏത് മാർക്കറ്റിലാണോ ആ സ്പെസിഫിക് മാർക്കറ്റിലുള്ള ഫണ്ട് മാനേജേഴ്സ് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളുള്ള കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും, ഇത് റെസിഡൻറ്റ് ഇന്ത്യൻസിനാണ് നമുക്ക് ഇത് അവസരമുള്ളത്. അപ്പോൾ ഇതും നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഒരു കാര്യമാണ്. കാരണം അപ്പോൾ അവരുടെ റിസർച്ച് കേപ്പബിലിറ്റി അതിൻ്റെ ഉപയോഗിക്കാം, റിസർച്ച് കേപ്പബിലിറ്റി ഉപയോഗിക്കാം, അതുപോലെ തന്നെ അവരുടെ പാസ്റ്റ് പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഓപ്ഷനും ഇതിൽ കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ അല്ല. ഏകദേശം ഒരു ഈ മാസം അവസാനം അല്ലെങ്കിൽ ഒരു April 1 തുടങ്ങിയിട്ട് ഈ ഫെസിലിറ്റിയും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ശരിക്കും നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിനെ മാത്രം റിലേ ചെയ്യാണ്ട് നമുക്ക് ഇത്തരം പോർട്ട്ഫോളിയോയും കൂടിയും നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഈ INX ഇന്ത്യ ഗ്ലോബലിൽ നമുക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കൊരു ഒരു നല്ലൊരു ഒരു കാര്യമാണ്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഇൻവെസ്റ്റ് നേരത്തെ കാണിച്ചല്ലോ, ഇപ്പോൾ പ്ലാറ്റ്ഫോം ഇപ്പോൾ നമ്മൾ കാണിച്ചല്ലോ. ഇതേമാതിരി നമുക്ക് ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്ത് കാണിച്ചുതരാം. ഇപ്പോൾ ഇതിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ലോഗിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ ഇത് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഇങ്ങനെ ലോഗിൻ ചെയ്യണമെങ്കിൽ ഒരു സെക്യൂർ കോഡ് വരും. അപ്പോൾ സെക്യൂർ കോഡ് എൻ്റെ ഫോണിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സെക്യൂർ കോഡ് ഞാൻ ആഡ് ചെയ്യണം. ഇപ്പോൾ ലോഗിൻ ചെയ്തു.
അപ്പോൾ ഇതാണ് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള നമുക്കുള്ള ഒരു പ്ലാറ്റ്ഫോം. ഇതിൽ കൂടെ നമുക്ക് ഏത് വേണമെങ്കിലും ട്രേഡ് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് അറിയാൻ പറ്റും ഏതൊക്കെ സ്റ്റോക്കാണ്, എന്താണ് പ്രൈസ്, കാര്യങ്ങൾ എന്നുള്ളത്. അതേമാതിരി നമുക്ക് മൊബൈലിൽ ആപ്പ് നമുക്ക് കിട്ടും. നമുക്ക് ഇത് മൊബൈൽ ആപ്പിൽ കൂടെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ടുള്ള അവസരം നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ പേപ്പർലെസ് ആണ് എല്ലാ കാര്യങ്ങളും, ഓൺലൈനിൽ കൂടെ ചെയ്യുന്നത്, എല്ലാ ഫണ്ട് ട്രാൻസ്ഫറും ഓൺലൈനിൽ കൂടെ ചെയ്യുന്നത്. ചെറിയ നമുക്ക് ഇങ്ങനെ മിനിമം ബാലൻസോ കസ്റ്റോഡിയൻ ചാർജസോ ഇതൊന്നും നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിലത്തെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എല്ലാ മാർക്കറ്റിലും നമുക്ക് ലൈവായിട്ട് നമ്മൾക്ക് തന്നെ ഡിസൈഡ് ചെയ്ത് വാങ്ങാൻ പറ്റും എന്നുള്ളത് തന്നെ വലിയ ഒരു ലോഗിൻ അഡ്വാൻറ്റേജ് ആണ്. എല്ലാ മാർക്കറ്റിലേക്കും ഒരേ ഒരു ലോഗിൻ ഉള്ളൂ. ഇതിൽ കൂടെ നമുക്ക് എല്ലാ മാർക്കറ്റും ഈ ഫെസിലിറ്റി തന്നിട്ട് 33 രാജ്യങ്ങളിലുള്ള 135 സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കുള്ള കംപ്ലീറ്റ് വിസിബിലിറ്റി നമുക്ക് കിട്ടുകയാണ്. അതിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഒരു മോഡാണെന്നുള്ളതാണ് ഇതിലത്തെ ഒരു ഏറ്റവും വലിയൊരു ഗുണം. ഇനി നമുക്ക് എന്തിന് നമ്മൾ ഇതിൽ കൂടെ അവൈലബിൾ ആക്കണം? കാരണം ഇതിൽ ശരിക്കും നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ആൻറ്റി മണി ലോണ്ടറിങ്ങിൻ്റെ കംപ്ലയൻസും ഇഷ്യൂ എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇവർ വളരെ സ്മൂത്തായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു LRS എല്ലാ ഫെസിലിറ്റീസും ഓൺലൈനായിട്ട് പേപ്പർലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പേഴ്സണലി ആയിട്ട് ഞാൻ ചെയ്തു നോക്കി, വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇപ്പോൾ ബാങ്ക് ടു ബാങ്ക്, ഇപ്പോൾ ഓരോ ബാങ്കിനും ഓരോരോ രീതികളായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇതിൽ ടൈപ്പായിട്ടുള്ള ബാങ്കുകളാണെങ്കിൽ ഏകദേശം 10-200 ചാർജസിൽ നമുക്ക് കിട്ടും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വേറെ ബാങ്കാണെങ്കിൽ ഒരു 500-1000 വരെ ആയിരിക്കും നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എസ്പെഷ്യലി ഈ പ്ലാറ്റ്ഫോമിന് ടൈപ്പായിട്ടുള്ള ബാങ്കുകളുണ്ട്. ICICI ബാങ്ക് ആവാം, അല്ലെങ്കിൽ ഇൻഡസൻ ബാങ്ക് ആവാം, HDFC ബാങ്ക് ആവാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ബാങ്ക് ട്രാൻസ്ഫർ ഫീസിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതാണ് നമ്മൾ പിന്നെ ഇതിൽ എന്തുകൊണ്ട് നമ്മൾ ഇവരിൽ കൂടെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒന്ന് ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബാക്കിംഗ് അപ്പ് ഉണ്ടെന്നുള്ളതിൻ്റെ പേരിൽ വേറെ യാതൊരു വിധ ഒരു നമുക്കൊരു റിസ്ക് ഫാക്ടർ ഇതിൽ നമുക്ക് ഒന്നുമില്ല. വളരെ സുരക്ഷിതമായിട്ടാണ് ഇതിൽ ചെയ്യുന്നത്, ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ഇക്വിറ്റീസിൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്കൊന്ന് എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് വെച്ചാൽ, സാധാരണ സ്റ്റോക്ക് വാങ്ങുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ, നമുക്കൊന്ന് ഷെയറിൻ്റെ പ്രൈസ് അപ്രീസിയേറ്റ് ചെയ്യുമ്പോൾ അത് ആ പൈസ നമുക്ക് വരുന്ന ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതാണ് നമ്മുടെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ആ ഏതാണോ കമ്പനി അതിൻ്റെ ഡിവിഡൻഡ് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ ഡിവിഡൻഡ് നമുക്കൊരു ഇൻകമാണ്. ഇതാണ് രണ്ടെണ്ണം പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഇതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ അധികം ഷെയർസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു മിനിമം ഒരു 50,000 $50,000 ഫണ്ട് നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലെൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആ ലെൻഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് നമുക്കൊരു ഇൻകമായിട്ട് വരുത്താനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എസ്പെഷ്യലി ഒരു ഹൈ ഇൻകം ഗ്രൂപ്പിനൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് നമുക്കൊരു ഇത്രയും 50,000 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 35 lakh രൂപയ്ക്ക് അടുത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 40 lakh അടുത്തുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ $50,000 വരണം അത്രയും രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്തിരിക്കുന്ന ഷെയർ നമുക്ക് ലെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഒരു സ്പെഷ്യൽ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കിട്ടും. അത് നമുക്ക് ഒരു നമ്മുടെ കയ്യിൽ ഷെയർ ഇരിക്കുകയും ചെയ്യും. ആ ഷെയറിന് നമുക്കൊരു ഒരു ഒരു ബെനിഫിറ്റും കൂടിയാണ് എന്നുള്ളത് വേറൊരു ഒരു ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് ഇപ്പോൾ ഒരു INS ഗ്ലോബലിനെ കുറിച്ചിട്ട് നമ്മൾ ഫീച്ചേഴ്സ് നമ്മൾ പറയണമെങ്കിൽ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന ഏതൊരു ഓൺലൈൻ ട്രേഡിംഗ് അക്കൗണ്ട് ഉള്ള പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് മാനേജ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള കോസ്റ്റ് ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ലാഭം കിട്ടുന്ന സമയത്ത് ക്യാപിറ്റൽ ഗെയിനും ഡിവിഡൻഡും ഉണ്ട്. ഡിവിഡൻഡിന് അമേരിക്കയിൽ ആണെങ്കിൽ നമുക്ക് ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്ന ടൈമിൽ ഡബിൾ ടാക്സേഷൻ വരില്ല. അവിടെ എത്ര ടാക്സ് കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ ബാക്കി വില ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കയിൽ ഇപ്പോൾ 10% ടാക്സ് എടുത്തു,
നമ്മുടെ ടാക്സ് ബ്രാക്കറ്റ് അനുസരിച്ചിട്ട് നമുക്ക് 30% ടാക്സ് കൊടുക്കണമെങ്കിൽ ആ 10% അവിടെ കൊടുത്തേക്കണമെങ്കിൽ നമ്മൾ പിന്നെ കൊടുക്കണം. ബാക്കിയുള്ള ഗ്യാപ് ഉണ്ടല്ലോ 20%, ആ ടാക്സ് മാത്രമേ ഇവിടെ ഡിവിഡൻഡ് പ്രധാനമായിട്ട് കൊടുത്താൽ മതി. ഇനി ക്യാപിറ്റൽ ഗെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇല്ല. അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എത്രയാണോ ടാക്സ് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10%, ഒരു വർഷത്തിന് മുന്നാണെങ്കിൽ 15%, ആ ടാക്സ് കൊടുത്താൽ മതി. ഇത് ഒരു അഡ്വാൻറ്റേജ് മ്യൂച്വൽ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാ ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് ഫണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 3 വർഷം കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ്റെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് കൂട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നല്ലതാണ്. ഇനി അടുത്ത മെയിൻ കോസ്റ്റ് ഉള്ള കാര്യം എന്ന് വെച്ചാൽ ബാങ്ക് ചാർജസ് ആണ്. ബാങ്കിൻ്റെ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ പൈസയിൽ നിന്ന് ഫോറിൻ പൈസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒരു ടാക്സ് വരുന്നുണ്ട്. ആ ടാക്സേഷനാണ്, സോ ടാക്സ് അല്ല, ഒരു ചാർജ് വരുന്നുണ്ട്. അത് എപ്പോഴും നമ്മൾ നോക്കണം. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഇടയ്ക്കിടയ്ക്ക് SIP ഇൻവെസ്റ്റ് ചെയ്യണ പോലെ കുറച്ച് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. കാരണം നമ്മൾ ഈ ഓരോ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും നമുക്ക് ഇത്ര കോസ്റ്റ് കൊടുക്കാനായിട്ട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ബ്രോക്കറേജിൻ്റെ കോസ്റ്റാണ് നിങ്ങൾക്ക് വരുന്നത്. പിന്നെ വരുന്നത് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ റേറ്റ്, ആ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസ്ഫർ ചെയ്യുന്ന റേറ്റ്. അപ്പോൾ ഇത്തരം കോസ്റ്റ് ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കോസ്റ്റ് കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ശരിക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണത് ഈസിയാണ്, വളരെ ട്രാൻസ്പെറൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു മോഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു കാശ് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു വലിയൊരു ഗുണം ഉണ്ടാവില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനെന്ന ഒരു ഇൻവെസ്റ്റർക്ക് ഇത് ഗുണകരമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ കോസ്റ്റും കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതിന് എപ്പോഴും നല്ലത്. അപ്പോൾ ഈസ് ഇറ്റ് ഗുഡ് ഫോർ മീ, ഇതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കിപ്പോൾ 135 കൺട്രികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എത്രയാണ് 35 രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, 24 കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നമ്മളെല്ലാം പറഞ്ഞു. പക്ഷേ ഇത് ഞാനെന്ന ഇൻഡിവിജ്വൽസിന് നല്ലതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളിത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം ഈ സെഷനിലുള്ള എല്ലാവരും വളരെ യുണീക്കാണ്. നമുക്ക് എല്ലാവരുടെയും കയ്യിലുള്ള പൈസ വ്യത്യാസമാണ്, നമ്മുടെ എല്ലാവരുടെയും ജോലി വ്യത്യാസമാണ്, നമ്മുടെ എല്ലാവരുടെയും സേവിങ് പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. ഇതെല്ലാവരും അനുസരിച്ചാണ് നമ്മൾ ഈ ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നല്ലൊരു സേവറാണോ, നന്നായിട്ട് സേവ് ചെയ്യുന്ന ഒരാളാണോ, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലുണ്ടോ, അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ പോയാൽ മതി. അല്ലാതെ വേറെ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല, പെട്ടെന്നൊരു മോഹം പോയിട്ട് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര നല്ലതാണെന്ന് എനിക്ക് ഇപ്പോൾ ഞാൻ പറയാൻ പാടില്ല. കാരണം പക്ഷേ നമ്മൾ ബ്രോക്കേഴ്സ് ഇത് പറയാൻ പാടില്ല. പക്ഷേ സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പണി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണമല്ലോ. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സേവിങ്സ് ഉണ്ടോ, നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ, അങ്ങനെയാണെങ്കിലാണ് ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊരു ബെഞ്ച് മാർക്കായിട്ട് പറഞ്ഞത് ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം പറയുന്നതാണ്, ഇത് ചിലപ്പോൾ തെറ്റാം. പക്ഷേ ഇതൊരു എന്താ പറയുക, ഒരു പ്രത്യേകമായിട്ടുള്ള യാർഡ് സ്റ്റിക്ക് എടുത്തിട്ട് പറയണതോ സയൻറ്റിഫിക് ആയിട്ട് എടുത്തിട്ട് പറയണതൊന്നുമല്ല. അറ്റ്ലീസ്റ്റ് ഒരു 10 ലക്ഷം രൂപയെങ്കിലും നമ്മൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, പേപ്പർ അസെറ്റ്സിൽ, മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു 10 ലക്ഷം രൂപയെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതിനേക്കാളും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ മാത്രമേ ഇത്തരം ഇന്റർനാഷണൽ ഇൻവെസ്റ്റിംഗിലേക്ക് പോയാൽ മതി. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ളൂ. ഇത് എപ്പോഴും നമുക്കൊരു നെക്സ്റ്റ് ലെവലിലാണ് പോകേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് ഒന്നും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, പിന്നെ ഒരു ഒരു സെന്റിമെന്റ്സ് ഉണ്ടല്ലോ, എനിക്ക് ഒന്നും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, പക്ഷേ എനിക്ക് ഗൂഗിൾ വലിയ ഇഷ്ടമുള്ള കമ്പനിയാണ്, ഗൂഗിളിൻ്റെ ഒരു ഷെയർ വാങ്ങണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഒരു സെൻസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യയിൽ വൃത്തിയായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിലായിരിക്കും നമുക്ക് എന്തുകൊണ്ടും ഈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നന്നായിരിക്കുന്നത്. ഇനി അതല്ല, നമ്മൾ ഇത്രയും നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഇത്ര കോസ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് കൊല്ലത്തിൽ 1 ലക്ഷം രൂപയെങ്കിലും ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് മാറ്റി വയ്ക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണോ ഇനി അങ്ങോട്ട്? അങ്ങനത്തെ ഒരാളാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങിയാൽ മതി. ഇപ്പോൾ നമ്മുടെ എൻ്റെ പോർട്ട്ഫോളിയോ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊരു 10-15% വരെ ഇൻ്റർനാഷണൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ആ ഒരു റിസ്ക് നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപയാണ് വിചാരിക്കുക. ഈ 10 ലക്ഷം രൂപയിൽ നമ്മൾ ഒരു 1 ലക്ഷം രൂപ വരെ 1 ലക്ഷം രൂപ ഇതിന് അല്ലെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ ഇന്റർനാഷണൽ സ്റ്റോക്ക്
നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി അതല്ല, 1 crore rupees നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ എന്നുണ്ടെങ്കിൽ ഒരു 15 lakh rupees വരെയും ഇത്തരം ഇന്റർനാഷണൽ സ്റ്റോക്കിൽ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ വളരെ സ്റ്റേബിൾ ആയിരിക്കും. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ റിസ്ക് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. നല്ലൊരു രീതിയിലുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്റർനാഷണൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഇന്റർനാഷണൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്ത്യക്ക് പുറത്ത് വലിയ വലിയ കമ്പനികളുണ്ട്, വലിയ വലിയ സ്റ്റോക്ക് മാർക്കറ്റുകളുണ്ട്, വളരെ ഡെവലപ്ഡ് ആയ നേഷൻസ് ഉണ്ട്. ഇത്തരം രാജ്യങ്ങളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ്. നമ്മൾ ഇപ്പോൾ ഡൊമസ്റ്റിക് ബ്രോക്കേഴ്സ് പെൻഡാഡ് പോലത്തെ ബ്രോക്കേഴ്സ് പല ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സായിട്ടും ടൈയപ്പായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ടൈയപ്പ് അയക്കുന്നത് INX ഗ്ലോബൽ ആക്സസിനായിട്ടാണ് നമ്മൾ ഇതിൽ അയക്കുന്നത്. നമ്മൾ BSE ആയിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു ബാക്കിംഗ് ഉള്ളതിൻ്റെ പേരിലാണ് നമ്മളിതിലേക്ക് നമ്മൾ പോയിക്കുന്നത്. വളരെ സുരക്ഷിതമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവർ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് പെൻഡാഡിൻ്റെ വെബ്സൈറ്റിൽ വരാം. അതിൽ ആദ്യം തന്നെ അക്കൗണ്ട് ഓപ്പണിങ്ങിൽ പോയിട്ട് ഗ്ലോബൽ ഇക്വിറ്റീസിൽ പോയിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. എന്നിട്ട് വൺസ് അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും നിങ്ങളുടെ അഡ്രസ്സും എല്ലാ ഡീറ്റെയിൽസും അതിൽ ടൈപ്പ് ഇൻ ചെയ്യാം. ഓൺലൈനായിട്ട് പേപ്പർലെസ് ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ ഏത് പല രീതിയിൽ ഫണ്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിൽ നമ്മൾ എസ്പെഷ്യലി INX ഗ്ലോബലിനായിട്ട് ടൈപ്പ് ആയിട്ടുള്ള ബാങ്കുകളിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ഷെയർ വാങ്ങുക. ഷെയർ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു ഷെയറായിട്ട് വാങ്ങണമെങ്കിൽ വാങ്ങാം. ഇനി അതല്ല, ഒരു ഷെയർ വാങ്ങാനുള്ള പൈസ നമുക്ക് ബഡ്ജറ്റ് നമുക്കില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രാക്ഷണൽ ഷെയർസായിട്ട് വാങ്ങാനുള്ള അവസരമുണ്ട്. ഇനി അതല്ല, ഏതാണ് ഷെയർന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഒരു കഴിവ് നമുക്കില്ലാന്നുണ്ടെങ്കിൽ അവിടെ വളരെ ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സും ഫണ്ട് മാനേജേഴ്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ഒരു ഒരു ഷെയർ പോർട്ട്ഫോളിയോ ഉണ്ട്. അതിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്തോളൂ എന്നുള്ളതാണ് ഇതിലുള്ളൊരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള റിസ്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിൽ ഇത് കോസ്റ്റ് ഇൻവോൾവ് ആയിട്ട് കുറച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതേപോലെ കറൻസിയിലത്തെ റിസ്ക്, ബ്രോക്കറേജ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് ഒരു സൈസബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിലാണ് ഇതിലത്തെ അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു മിനിമം ക്രൈറ്റീരിയ ഞാൻ പേഴ്സണലായിട്ട് റെക്കമെൻഡ് ചെയ്യണം, ഒരു 10 lakh കൂട്ടി ഒരു പേപ്പർ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരേണ്ടത്. അറ്റ്ലീസ്റ്റ് ഇനി അങ്ങോട്ട് കൊല്ലത്തിൽ 1 lakh rupees നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണേ, ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലാണ് നമുക്ക് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഗുണകരമായിട്ട്. കാരണം ഇത്തരം എഫേർട്ട് എടുക്കുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണമല്ലോ. ഇപ്പോൾ ചില ടൈമിൽ ആളുകൾ പറയാറുണ്ട്, എനിക്ക് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ എനിക്ക് ഡബിള് കിട്ടി അല്ലെങ്കിൽ 3 times കിട്ടി. അവർ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം 1000 rupees ആയിരിക്കും. ഈ 1000 rupees ഡബിളല്ല, 10 times ഡബിളായി, 10 times വളർന്നാലും 10000 rupees ആവുന്നുള്ളൂ. ഇപ്പോൾ 1 crore rupees നെറ്റ്വർത്ത് ഉള്ള ഒരാൾ ഈ 10 times 1000 rupees കൊണ്ട് ഉണ്ടാക്കിയിട്ട് 10000 rupees ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വരാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. ഇതാണ് ബേസിക് സമ്മറി. ഇൻ കേസ് നിങ്ങൾക്ക് ഫർദറായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും മണി ടോക്സ് ഉസ്നിക്കലിൻ്റെ യൂട്യൂബിലൊക്കെ നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടാവും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. വി ആർ ഹാപ്പി ടു സപ്പോർട്ട്. എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിഖിലറ്റ് ടോക്സ് വിത്ത് മണി എന്നുള്ള ഇമെയിലിലേക്ക് നിങ്ങൾ മെയിൽ അയക്കാം. നമ്മുടെ ടീം അതിന് ഉത്തരം തരും. ഞാനല്ല ആൻസർ ചെയ്യാത്തവരുടെ ടീമാണ്. പിന്നെ ചിലപ്പോൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും പലവരും ചോദിക്കാറുണ്ട് ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഏതാണ്, ബെസ്റ്റ് മെഡിക്കൽ ഇൻഷുറൻസ്. അതിനൊന്നും നമ്മൾ ഉത്തരം അവിടെ കൊടുക്കാറില്ല. കാരണം നമുക്ക് പബ്ലിക്കലി നമുക്ക് ഇന്ന പ്രൊഡക്റ്റിനൊന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടേ നമുക്കത് ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് 1 answer ഇല്ല നമുക്ക്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നിങ്ങളോട് ഇമെയിലിൽ അയക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇൻ കേസ് അത് ഒറ്റയടിക്ക് തരാമെന്ന് തുടങ്ങിയാൽ അവർ തരും. ഇനി അതല്ല, എന്തെങ്കിലും ഒരു ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടിങ്ങിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനുള്ള ബുക്ക് ആൻഡ് അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറയും. ഇനി അതല്ല, ആ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ
ഇൻ കേസ് നമ്മളീ കൂടെ ക്ലയൻ്റ് ആയിട്ട് വരുന്നവർക്കാണ് പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ കൊടുക്കാറ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ റെക്കമെൻഡ് ചെയ്ത് ചിലപ്പോൾ ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ മാറ്റാൻ ചാൻസ് ഉണ്ട്. ആ മാറ്റേണ്ട കാര്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല നിങ്ങൾ വാങ്ങിയോ അല്ലെങ്കിൽ ആരൊക്കെ വാങ്ങി എന്നുള്ളത്. ആ ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ നമ്മൾ കൊടുക്കാറില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ബേസിക്കായിട്ട് ഇന്നത്തെ സെഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്.